വാർത്തകളിൽ വിശദമായി. വിശ്വാസങ്ങളെ ചൂഷണം ചെയ്തും മതത്തിൻ്റെയും ദൈവത്തിൻ്റെയും പേര് പറഞ്ഞും രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ബി ജെ പി നടത്തുന്നതെന്ന് മന്ത്രി സജി ചെറിയാൻ. യഥാർത്ഥ പ്രശ്നങ്ങളായ ദാരിദ്ര്യം, തൊഴിലില്ലായ്മ എന്നിവയെക്കുറിച്ച് സംസാരിക്കാൻ ഇവർ തയ്യാറല്ലെന്നും സജി ചെറിയാൻ വിമർശനം ഉന്നയിച്ചു. കുട്ടനാട് താലൂക്കിലെ ചെത്ത് തൊഴിലാളികളുടെയും മദ്യവ്യവസായ തൊഴിലാളികളുടെയും പെൻഷൻ പറ്റിയ മുൻ തൊഴിലാളികളുടെയും കുടുംബസംഗമം മങ്കൊമ്പ് ചെത്ത് തൊഴിലാളി യൂണിയൻ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി സജി ചെറിയാൻ. സാധാരണക്കാരെ ബാധിക്കുന്ന വിലക്കയറ്റം, തൊഴിലില്ലായ്മ അടക്കമുള്ള വിഷയങ്ങളിൽ നിന്നും ബോധപൂർവം ശ്രദ്ധ തിരിച്ചുവിടാനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്നും സജി ചെറിയാൻ ആരോപിച്ചു. മനുഷ്യന്റെ വിശ്വാസങ്ങളെയും മതത്തെയും ദൈവത്തെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ആളുകളുടെ ചിന്തകളെ മാറ്റാനുള്ള വളരെ ബുദ്ധിപരമായ പരിശ്രമം ബി ജെ പി നടത്തുന്നു. ഇപ്പൊ രാമക്ഷേത്രം തന്നെ അതിന്റെ ഒരു ഉദാഹരണമായി മാറി. ആ ക്ഷേത്രവും രാമനെന്ന ദൈവത്തെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബി ജെ പി നടത്തിയ രാഷ്ട്രീയം എത്രമാത്രം രാജ്യത്ത് ഭിന്നിപ്പിൻ്റെതായ അന്തരീക്ഷമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഓരോ മതവിഭാഗത്തിൻ്റെയും ദൈവങ്ങളെ എത്രമാത്രം ഉപയോഗപ്പെടുത്താൻ കഴിയുമോ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് പ്രകടനപത്രിക പോലും അത് കാണിച്ചിരിക്കുക. പട്ടിണിയെക്കുറിച്ചും ദാരിദ്ര്യത്തെക്കുറിച്ചും തൊഴിലിനെക്കുറിച്ചും അല്ല സംസാരിക്കുന്നത്, മതത്തെക്കുറിച്ചും ദൈവങ്ങളെക്കുറിച്ചും പ്രകടനപത്രിക രേഖപ്പെടുത്തിയ ഒരു പ്രകടനപത്രിയാണ് ബി ജെ പി പ്രസിദ്ധീകരിച്ചത്. മാവേലിക്കര പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സി എ അരുൺകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സംഘടിപ്പിച്ച യോഗത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് എം പിക്കെതിരെയും മന്ത്രി സജി ചെറിയാൻ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. കേന്ദ്ര സർക്കാരിൻ്റെതായി ഒരു രൂപയുടെയെങ്കിലും വികസനം കുട്ടനാട്ടിലേക്ക് എത്തിക്കാൻ കൊടിക്കുന്നിലിനായിട്ടുണ്ടോ എന്ന് സജി ചെറിയാൻ ചോദിച്ചു. ഒരു രൂപയുടെ വികസനം ഈ കുട്ടനാട്ടിൽ നിങ്ങളുടെ എം പി തന്നോ? എന്ത് വികസനം പറ? കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു രൂപയുടെ വികസനം കുട്ടനാട്ടുകാർ കൊണ്ട് തന്നെങ്കിൽ പറ ഞാൻ കൊണ്ട് തന്നു. ഇവിടെ ആരെങ്കിലും കൃഷിക്കാരുടെ എന്തെങ്കിലും പ്രയാസം വന്നാൽ വന്ന് കലാപം ഉണ്ടാക്കും, ഓരോ കുത്തികളൊക്കെ ചെയ്തിട്ടുള്ളത്. ഹൈമാസ് അല്ലല്ലോ വികസനം. വികസനം എന്ന് പറഞ്ഞാൽ നല്ല റോഡ്, നല്ല സ്കൂൾ കെട്ടിടം, നല്ല ആശുപത്രി, നല്ല റോഡുകൾ, നല്ല പാലങ്ങൾ, അടിസ്ഥാന വികസനം, ടൂറിസം, തൊഴില്, ഇതൊക്കെയാണ് വികസനം. ഈ വികസനത്തിൽ കുട്ടനാടിലെ ജനങ്ങൾക്ക് ഭാവിയിൽ പ്രയോജനപ്പെടുന്ന ഒരു വികസനം ഒന്ന് പറ. സംസ്ഥാന ഗവൺമെന്റ് അല്ലാത്ത ഒരു വികസനം. ഇടതുപക്ഷത്തെ നാട്ടുകാർക്കൊക്കെ വിമർശിക്കാം, എപ്പോൾ വേണമെങ്കിലും വിമർശിക്കാം. ചെയ്ത കാര്യത്തിൽ ചെറിയ കുറവ് വന്നാൽ ഉടനെ പറയും കുഴപ്പം, പക്ഷെ നിങ്ങൾ ചെയ്ത കാര്യം പറയൂ. സമ്മേളനത്തിൽ യൂണിയൻ പ്രസിഡന്റ് കെ കെ അശോകൻ അധ്യക്ഷനായി, നേതാക്കളായ ജി ഉണ്ണികൃഷ്ണൻ, കെ എസ് അനിൽകുമാർ, കെ ആർ പ്രസന്നൻ, സി കെ പ്രസന്നകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 85 വയസ്സ് പിന്നിട്ടവർക്കും ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്കും വീട്ടിലിരുന്ന് വോട്ട് രേഖപ്പെടുത്തുന്ന നടപടിക്ക് കോട്ടയം ജില്ലയിൽ തുടക്കമായി. അസന്നിഹിത വോട്ടർ വിഭാഗത്തിൽ ഉൾപ്പെട്ട ഇവർക്കുള്ള വോട്ടിംഗിന്റെ ആദ്യഘട്ടം 19 വരെയും രണ്ടാം ഘട്ടം 20 മുതൽ 24 വരെയുമാണ്. ആബ്സെന്റി വോട്ടർ വിഭാഗത്തിലുള്ളവരിൽ രണ്ട് ഘട്ടത്തിലും വോട്ട് രേഖപ്പെടുത്താനാവാത്തവർക്ക് 25 അവസരമുണ്ടാകും. രണ്ട് പോളിംഗ് ഉദ്യോഗസ്ഥർ, ഒരു മൈക്രോ ഒബ്സർവർ, വീഡിയോഗ്രാഫർ, ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ എന്നിവരടങ്ങുന്ന സംഘമാണ് വീട്ടിലെത്തി വോട്ട് രേഖപ്പെടുത്താൻ സഹായിക്കുന്നത്. കോട്ടയം ജില്ലയിൽ 15,036 പേരാണ് അസന്നിഹിത വിഭാഗത്തിൽ ഉൾപ്പെടുത്തി വീട്ടിൽ തന്നെ വോട്ട് ചെയ്യാൻ ടോൾഡി പ്രകാരം അപേക്ഷ നൽകിയിട്ടുള്ളത്. ഇതിൽ 85 വയസ്സ് പിന്നിട്ട 10,792 പേരും ഭിന്നശേഷിക്കാരായ 4,244 പേരുമാണുള്ളത്. അസന്നിഹിത വോട്ടുകൾ രേഖപ്പെടുത്തിയ പോസ്റ്റൽ ബാലറ്റുകൾ ഉപവരണാധികാരികൾ അതത് ദിവസം വരണാധികാരി ചുമതലപ്പെടുത്തിയ പോസ്റ്റൽ ബാലറ്റ് നോഡൽ ഓഫീസറെ ഏൽപ്പിച്ച് വോട്ടെണ്ണൽ ദിവസമായ ജൂൺ 4 വരെ ജില്ലാ ട്രഷറിയിൽ സൂക്ഷിക്കും. വോട്ടർ കുഞ്ഞച്ചനായി കോട്ടയം കുഞ്ഞച്ചൻ എത്തുന്നു. തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുവാൻ സ്വീപ് ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി അവതരിപ്പിച്ച കോട്ടയം ജില്ലയുടെ ഭാഗ്യചിഹ്നമാണ് വോട്ടർ കുഞ്ഞച്ചൻ എന്ന പുതിയ കഥാപാത്രം. കുമരകത്തെ ബാക്ക് വാട്ടർ റിപ്പിൾസിലെ കായലോരത്ത് ഹൗസ് ബോട്ടിൽ വന്നിറങ്ങിയ വോട്ടർ കുഞ്ഞച്ചൻ്റെ മാസ് എൻട്രിയും വേറിട്ടതായി. മലയാള സിനിമയിലെ സൂപ്പർ താരം മമ്മൂട്ടിയുടെ ഐക്കണിക് കഥാപാത്രങ്ങളിലൊന്നായ കോട്ടയം കുഞ്ഞച്ചനെ പോലെ തലയിൽ തോർത്തും ചുറ്റി കൂളിംഗ് ഗ്ലാസും വെച്ച് വിദ്യാർത്ഥികൾ വോട്ടർ കുഞ്ഞച്ചനെ നൃത്ത ചുവടുകളോടെ വരവേറ്റു. അവർക്കൊപ്പം ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരിയും ചുവടുവെച്ചപ്പോൾ വോട്ടർ കുഞ്ഞച്ചൻ്റെ വരവ് കളറായി. ചടങ്ങിൽ കോട്ടയം ബെസേലിയസ് കോളേജിലെ വിദ്യാർത്ഥികൾ മമ്മൂട്ടി സിനിമയിലെ ഗാനങ്ങൾ കോർത്തിണക്കിയ നൃത്തച്ചുവടുകൾ ഒരുക്കി. പോളിംഗ് ശതമാനം ഉയർത്തുന്നതിൻ്റെ ഭാഗമായി നിരവധി പരിപാടികൾ ജില്ലാ ഭരണകൂടവും സ്വീപ്പും നടത്തുന്നുണ്ടെന്നും കൂടുതൽ പേരെ ആകർഷിക്കുന്നതിനായാണ് കോട്ടയം വോട്ടർ കുഞ്ഞച്ചനെന്ന വ്യത്യസ്തമായ ആശയം നടപ്പാക്കിയതെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. സോ നമ്മൾ വോട്ടും പുതിയ രീതിയിലായിക്കോട്ടെ, നമ്മുടെ ഫേവറേറ്റ് ക്യാരക്ടറാണ് കോട്ടയം കുഞ്ഞച്ചൻ, നമ്മൾ മമ്മൂക്കായത്. സോ ആ കോട്ടയം കുഞ്ഞച്ചനാണ് ഞങ്ങളെ കുറച്ച് വ്യത്യസ്തമാക്കിയിട്ട് കോട്ടയം വോട്ടർ കുഞ്ഞച്ചനാക്കി. സോ വോട്ട് ചെയ്യാൻ കോട്ടയം കുഞ്ഞച്ചൻ വരുന്നതുപോലെ നമ്മുടെ കോട്ടയം ജില്ലയിലുള്ള എല്ലാ വോട്ടേഴ്സും വരണം. 26-ാം തീയതി ജസ്റ്റ് 1 അവർ ടൈം സ്പെൻഡ് ചെയ്യണം നമ്മുടെ ജനാധിപത്യത്തിന് വേണ്ടി, നമ്മുടെ കോട്ടയത്തിന് വേണ്ടി. അതിനുവേണ്ടി
എല്ലാ രീതിയിലും നമ്മൾ അഭ്യർത്ഥന ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു പുതിയ സ്റ്റൈൽ അഭ്യർത്ഥന കൂടി നമ്മുടെ സ്വീപ്പിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. പ്ലീസ് കം ആൻഡ് വോട്ട് ഓൺ ഏപ്രിൽ 26th. ആരായിരിക്കും കോട്ടയത്തിന്റെ വോട്ട് കഥാപാത്രം എന്ന ചർച്ച കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു. സബ് കളക്ടർ ഡി രഞ്ജിത്ത്, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ബീന പി ആനന്ദ്, സ്വീപ് നോഡൽ ഓഫീസറും പുഞ്ച സ്പെഷ്യൽ ഓഫീസറുമായ എം അമൽ മഹേശ്വർ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എ അരുൺകുമാർ, ഡെപ്യൂട്ടി പ്ലാനിംഗ് ഓഫീസർ പി എ അമാനത്ത്, ഇലക്ടറൽ ലിറ്ററസി ക്ലബ് കോർഡിനേറ്റർ വിപിൻ വർഗീസ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. പ്രശസ്ത ഗായകനും സംഗീത സംവിധായകനുമായ കെ ജി ജയൻ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. ചൊവ്വാഴ്ച പുലർച്ചെ തൃപ്പൂണിത്തുറയിലെ വീട്ടിലായിരുന്നു അന്ത്യം. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രമുഖ ശിഷ്യരിൽ ഒരാളായ കോട്ടയം കടമ്പൂത്തറ മഠത്തിൽ ഗോപാലൻ തന്ത്രികളുടെയും പി കെ നാരായണിയമ്മയുടെയും മകനായിരുന്നു കെ ജി ജയൻ. നടൻ മനോജ് കെ ജയൻ മകനാണ്. ഇരട്ട സഹോദരനായ വിജയനൊപ്പം ചേർന്നുള്ള കൂട്ടുകെട്ടിലൂടെ ശാസ്ത്രീയ സംഗീത രംഗത്തും ഭക്തിഗാന രംഗത്തും സിനിമാ രംഗത്തും ഒരുപിടി മികച്ച ഗാനങ്ങൾ ഒരുക്കിയിട്ടുള്ള അനുഗ്രഹീത കലാകാരനായിരുന്നു കെ ജി ജയൻ. സംസ്കാരം ബുധനാഴ്ച വൈകുന്നേരം 5:30 തൃപ്പൂണിത്തുറ ശ്മശാനത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ നടത്തും. 2019 രാജ്യം പത്മശ്രീ നൽകി കെ ജി ജയനെ ആദരിച്ചിരുന്നു. 1991 സംഗീത അക്കാദമി അവാർഡും 2013 ഹരിവരാസനം പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. പത്മശ്രീ കെ ജി ജയൻ ചക്കുളത്തമ്മയുടെ പ്രിയ ഭക്തനായിരുന്നുവെന്ന് ക്ഷേത്രം കാര്യദർശി മണിക്കൂട്ടൻ നമ്പൂതിരി കെ സി വി ന്യൂസ് പ്രതിനിധിയോട് പറഞ്ഞു. ശ്രീ കെ ജയൻ മാഷ്ടർ ഇന്ന് ഈ സംഗീത ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സംഗീത സംവിധാനത്തിൽ നിരവധി ഭക്തിഗാനങ്ങളാണ് ചക്കുളത്തുകാവിലമ്മയ്ക്ക് സമർപ്പിച്ചിട്ടുള്ളത്. ഏതാണ്ട് 100+ ഗാനങ്ങൾക്ക് അദ്ദേഹം ഈണം പകർന്നിട്ടുണ്ട്. ചക്കുളത്തുകാവിലമ്മയുടെ ഞാൻ എഴുതിയ ഗാനങ്ങൾ ഉൾപ്പെടെ നിരവധി ഗാനങ്ങൾക്ക്, അതായത് ഉണർത്തുപാട്ട്, അതുപോലെ തന്നെ അമ്മയുടെ ഉറക്കുപാട്ട്, അതൊക്കെ അദ്ദേഹത്തിന്റെ വളരെ വലിയ ഒരു സംഭാവനയാണ്. എല്ലാ മലയാളത്തിലെ എല്ലാ പ്രശസ്തരായ എഴുത്തുകാരുടെയും വരികൾക്ക് ഭക്തിഗാന ലോകത്ത് ഈണം പകർന്ന ആ വലിയ മഹാനായിരുന്നു ജയൻ മാഷ്. അദ്ദേഹത്തിന് ഈ അടുത്ത കാലത്ത് പത്മശ്രീ പുരസ്കാരം ലഭിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ചക്കുളത്തുകാവിലമ്മയുടെ ആദ്യ ചക്കുളത്തമ്മ സരവർഷ പുരസ്കാരം അദ്ദേഹത്തിനാണ് നൽകിയത്. മണിക്കുട്ടൻ നമ്പൂതിരി രചിച്ച ചക്കുളത്തമ്മയുടെ ഉണർത്തുപാട്ട് ഈണം നൽകിയതും ആലപിച്ചതും കെ ജി ജയനായിരുന്നു. കൂടാതെ എം ജി ശ്രീകുമാർ പാടിയ ഉറക്കുപാട്ടിനും അദ്ദേഹം ഈണം പകർന്നു. സംഗീത ലോകത്തെ മികച്ച സംഭാവനയ്ക്ക് 2001 ശ്രീ ചക്കുളത്തമ്മ സ്വരവർഷ പുരസ്കാരം നൽകി അദ്ദേഹത്തെ ആദരിച്ചിരുന്നു. 1988 ഇരട്ട സഹോദരൻ കെ ജി വിജയന്റെ നിര്യാണം. ജയവിജയ സംഗീത പ്രതിഭകളിൽ ജയനും ഇപ്പോൾ സംഗീത ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു. ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ വീരഹനുമാൻ സന്നിധിയിൽ ആഞ്ജനേയ ഉത്സവം 17-21 വരെ നടക്കും. ചടങ്ങുകൾക്ക് ആരംഭം കുറിച്ച് പശ്ചിമബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് IAS പത്നി ലക്ഷ്മി ആനന്ദബോസും ചേർന്ന് മംഗളദീപം തെളിയിച്ചു. ചടങ്ങുകൾക്ക് ക്ഷേത്രം മുഖ്യ കാര്യദർശിമാരായ സദ്ഗുരു ബ്രഹ്മശ്രീ രാധാകൃഷ്ണൻ നമ്പൂതിരി, ബ്രഹ്മശ്രീ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, ക്ഷേത്ര കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരി, ട്രസ്റ്റിമാരായ അശോകൻ നമ്പൂതിരി, രഞ്ജിത് ബി നമ്പൂതിരി, ദുർഗാദത്തൻ നമ്പൂതിരി എന്നിവർ നേതൃത്വം വഹിച്ചു. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്ത്, ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് എം പി രാജീവ്, സെക്രട്ടറി സ്വാമിനാഥൻ, ബിനു കെ എസ് എന്നിവർ പങ്കെടുത്തു. നെല്ലിന്റെ വില, കൈകാര്യ ചെലവ് എന്നിവ സംബന്ധിച്ച പ്രശ്നങ്ങൾ മാറ്റി നിർത്തിയാൽ കുട്ടനാട്ടിലെ ഈ വർഷത്തെ പുഞ്ചക്കൊയ്ത്തും നെല്ല് സംഭരണവും വിജയകരമായിരുന്നെന്ന് കേരള കോൺഗ്രസ് എം സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം ജോസഫ് കെ നെല്ലുവേലി. കർഷകർക്ക് ഈ വർഷം കിഴിവ് അല്പം പോലും കൊടുക്കേണ്ടി വന്നിട്ടില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഈർപ്പത്തിൻ്റെ പേരിലുള്ള കിഴിവ്, കൊയ്ത്തന്ത്രങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇതൊന്നുമില്ലാതെ പൊതുവെ സമാധാനപരവും വിജയകരവുമായിരുന്നു കുട്ടനാട്ടിലെ ഈ വർഷത്തെ പുഞ്ചക്കൊയ്ത്തും നെല്ല് സംഭരണവും എന്നായിരുന്നു ജോസഫ് കെ നെല്ലുവേലിയുടെ അവകാശവാദം. മങ്കൊമ്പിൽ കെ സി വി ന്യൂസ് പ്രതിനിധിയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു മണി നെല്ലുപോലും കിഴിവ് കൊടുക്കാതെ കുട്ടനാട്ടിലെ വലിയ പാടശേഖരങ്ങളും അതുപോലെ തന്നെ കായൽ നിലങ്ങളിലും ഇക്കുറി നെല്ല് സംഭരിക്കാൻ കഴിഞ്ഞു. മില്ലുകാരുടെ ചൂഷണത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒന്നാമത്തെ നേട്ടം. രണ്ടാമതായിട്ട് നമ്മൾ കാണാറ് പതിവുള്ളത്, പലപ്പോഴും യന്ത്രങ്ങൾ അരമണിക്കൂറും ഒരു മണിക്കൂറും കൊണ്ട് കൊയ്തു തീർക്കാവുന്ന പാടശേഖരങ്ങൾ പലപ്പോഴും 2-3 മണിക്കൂറും 4 മണിക്കൂറുമായിട്ട് നീട്ടിക്കൊണ്ടുപോകുന്ന പ്രക്രിയയാണ് യന്ത്രക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് പരിഹാരമുണ്ടാക്കാൻ വേണ്ടി വിദഗ്ധ സമിതിയെ ഗവൺമെൻറ് തന്നെ നിശ്ചയിക്കുകയും ഈ തരത്തിലുള്ള പോരായ്മകൾ ഉണ്ട് എന്ന് കാണുന്ന സ്ഥലങ്ങളിൽ വിദഗ്ധ സമിതി അംഗങ്ങൾ നേരിട്ടിടപെടുകയും യന്ത്രങ്ങളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ കുട്ടനാടിൻ്റെ കാർഷിക സമൂഹ രംഗം ഇത്തവണത്തെ കൊയ്ത്ത് സീസൺ അങ്ങേയറ്റം
സംതൃപ്തിജനകമായിരുന്നു എന്ന് പറയാതിരിക്കാൻ പറ്റും. ഇനിയും നിരവധി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനുണ്ട്. അതായത് നെല്ലിൻ്റെ വിലയും കൈകാര്യ ചെലവും യന്ത്രങ്ങളുടെ ലഭ്യതയും ഒക്കെ പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞാൽ കുട്ടനാടിൻ്റെ കാർഷിക രംഗം അങ്ങേയറ്റം സന്തോഷകരമായി മാറ്റപ്പെടും എന്നുള്ള കാര്യത്തിൽ തർക്കം. എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ബന്ധപ്പെട്ട മന്ത്രിമാർ ഇടപെട്ട് പ്രശ്നത്തിന് പരിഹാരം കണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കൊയ്ത്തന്ത്രം കൊയ്യുന്നതിന് കൂടുതൽ സമയമെടുക്കുന്നു എന്ന പരാതിക്ക് പരിഹാരം കാണാൻ സാധിച്ചത് വലിയ നേട്ടമാണെന്നും നെല്ലുവേലി അഭിപ്രായപ്പെട്ടു. നെല്ല് സംഭരണ വില കർഷകർക്ക് കൃത്യമായി കൊടുക്കാൻ കഴിയുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം നെല്ലിൻ്റെ വില വർധന, കൈകാര്യ ചെലവ് തുകയുടെ വർധന തുടങ്ങിയ വിഷയങ്ങൾക്ക് കൂടി പരിഹാരം കാണേണ്ടതുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ അപകടങ്ങളുടെ തുടർക്കഥ. കഴിഞ്ഞ രാത്രിയിൽ ഒരേ സമയം അപകടത്തിൽപ്പെട്ടത് 3 വാഹനങ്ങൾ. AC റോഡിൽ വാഹനങ്ങളുടെ കൂട്ടിയിടി. പാറക്കൽ കലുങ്കിന് സമീപം ശുചിമുറി മാലിന്യവുമായി ആലപ്പുഴ ഭാഗത്തേക്ക് പോയ ലോറിയും എതിർദിശയിലേക്ക് പോയ കാറുമാണ് ആദ്യം കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ലോറി മറിഞ്ഞു. രോഗിയുമായി ആലപ്പുഴ ഭാഗത്തു നിന്നെത്തിയ ആംബുലൻസും ഇവിടെ അപകടത്തിൽപ്പെട്ടു. ഇക്കഴിഞ്ഞ അതിപുലർച്ചെ 1 സംഭവം. ലോറി വഴിയിൽ മറിഞ്ഞതോടെ റോഡിലാകെ മാലിന്യം ഒഴുകി. ഈ സമയം പുളിങ്കുന്ന് ആശുപത്രിയിൽ നിന്നും രോഗിയുമായി കടന്നു വന്ന ആംബുലൻസ് റോഡിലെ അപകടം ശ്രദ്ധയിൽപ്പെടാതെ വാഹനങ്ങളിലേക്ക് ഇടിച്ചു കയറി. റോഡിലെ ഇരുട്ട് കാരണം അപകടം ഡ്രൈവറുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല. സമീപത്തുണ്ടായിരുന്ന നാട്ടുകാരാണ് ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയത്. റോഡിലൂടെ പോകുന്ന മറ്റു വാഹനങ്ങൾ ഇതിലേക്ക് ഇടിച്ചു കയറാതിരിക്കാൻ നാട്ടുകാർ ഇരുഭാഗത്തും മുന്നറിയിപ്പിനായി നിലയുറപ്പിച്ചു. പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ആംബുലൻസിലുണ്ടായിരുന്നവരെ മറ്റൊരു കാറിൽ കയറ്റി ആശുപത്രിയിലേക്ക് വിട്ടു. അപകടശേഷം ഉടൻ തന്നെ ക്രെയിൻ എത്തിച്ച് സ്ഥലത്തു നിന്നും ലോറി മാറ്റി മാലിന്യം കഴുകിക്കളഞ്ഞു. കാറിലുണ്ടായിരുന്നവർക്കും നിസ്സാര പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. അപകടങ്ങളുടെ തുടർക്കഥയാണ് AC റോഡിൽ നടക്കുന്നത്. റോഡ് നവീകരിക്കപ്പെട്ടതോടെ അമിത വേഗത്തിലും അശ്രദ്ധയോടെയും വാഹനം ഓടിക്കുന്നതാണ് ആളുകളുടെ ജീവനെടുക്കുന്നത്. കഴിഞ്ഞ ദിവസം 1 പാലത്തിന് സമീപം കാറുകൾ കൂട്ടിയിടിച്ചിരുന്നു. 1 മാസം മുമ്പ് ഐസ് പ്ലാന്റിന് സമീപം ടോറസ് ലോറിയിലേക്ക് അമിത വേഗതയിലെത്തിയ കാർ ഇടിച്ചു കയറിയിരുന്നു. കാറിലുണ്ടായിരുന്ന 5 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പൂവം ഭാഗത്ത് റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന കർഷകൻ ബൈക്കിടിച്ച് മരണപ്പെട്ടതും അടുത്ത കാലത്താണ്. നിയന്ത്രണങ്ങളും മുന്നറിയിപ്പുകളും ഇല്ലാത്തതിനാൽ അമിത വേഗതയിലാണ് ഇവിടെ വാഹനങ്ങൾ കടന്നു പോകുന്നത്. വഴിവിളക്കുകൾ ഇല്ലാത്തതിനാൽ രാത്രികാലങ്ങളിൽ ഉണ്ടാകുന്ന അപകടങ്ങളുടെ എണ്ണവും കൂടി വരുന്നുണ്ട്. കുട്ടനാട്ടിൽ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് നിറസാന്നിധ്യമായിരുന്ന EV കോമളവല്ലിയുടെ 4 ചരമവാർഷിക ദിനം കഴിഞ്ഞ ദിവസം ആചരിച്ചു. പുളിങ്കുന്ന് ഏരട ഭവനാങ്കണത്തിലായിരുന്നു അനുസ്മരണ സമ്മേളനം. തിങ്കളാഴ്ച വൈകുന്നേരം 4:30 ചേർന്ന അനുസ്മരണ സമ്മേളനം റിട്ടയർഡ് ഹെഡ്മാസ്റ്റർ അനിൽ തൈവീടൻ ഉദ്ഘാടനം ചെയ്തു. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായും രാഷ്ട്രീയപരമായും വളരെയധികം സ്വാധീനം ചെലുത്തിയ വ്യക്തികളിൽ ഒരാളാണ് ആദരണീയയായ ശ്രീമതി കോമളവല്ലി. ചില പേരുകൾ ദൈവം തൻ്റെ ഓർമ്മ പുസ്തകത്തിൽ രേഖപ്പെടുത്താറുണ്ട്. മറ്റൊന്നിനും വേണ്ടിയല്ല, മനുഷ്യനിലെ തൻ്റെ വിശ്വാസം ഒരിക്കൽ കൂടി ഉറപ്പിക്കുന്നതിന് വേണ്ടി ദൈവം ചെയ്യുന്ന ചില സൂത്രവിദ്യകളിൽ ഒന്നാണ്. തൻ്റെ ഓർമ്മ പുസ്തകത്തിൽ ആ പേര് എഴുതി ചേർത്തുകൊണ്ട് ചില നിയോഗങ്ങൾ തന്നിലൂടെ നിർവഹിക്കുവാനായി ചില ആളുകളെ ദൈവം അയക്കാറുണ്ട്. അവരൊക്കെയാണ് ജനഹൃദയങ്ങളിൽ എക്കാലവും നിറഞ്ഞു നിൽക്കുന്നത്. അങ്ങനെ ജനഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയും ജനങ്ങളെ സ്നേഹിക്കുകയും ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയും ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയും ചെയ്ത മാതൃകാപരമായ ഒരു ജീവിതമാണ് ബഹുമാന്യയായ ജ്യേഷ്ഠ സഹോദരി ശ്രീമതി EV കോമളവല്ലി അവരുടേത്. ഞങ്ങളെപ്പോലെയുള്ള വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്ന് കടന്നു വരുന്നവർക്ക് ഒരു മാതാവായോ ഒരു സഹോദരിയായോ സ്നേഹമയ്യായ ഒരു വഴികാട്ടിയായോ ഒക്കെ അക്കാലത്ത് ശ്രീമതി കോമളവല്ലി മാർഗനിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ആവശ്യത്തിന് ശകാരവും നൽകി ഞങ്ങളെ നയിച്ചു. സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗം അമ്പിളിറ്റി ജോസ് അധ്യക്ഷയായിരുന്നു. ജോസ് തോമസ്, ഉത്തമൻ കൊച്ചുകളം, അനീഷ് ഗോവിന്ദൻ, സുഗതൻ ചാത്തഞ്ചിറ, ബിജു വലിയ വീട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, പുളിങ്കുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, വിവിധ സഹകരണ സംഘങ്ങളിലെ ഡയറക്ടർ ബോർഡ് മെമ്പർ തുടങ്ങിയ നിലകളിൽ സേവനം ചെയ്തിട്ടുള്ള നേതാവായിരുന്നു EV കോമളവല്ലി. മാവേലിക്കര പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷിന്റെ ഇലക്ഷൻ പ്രചരണാർത്ഥം KSSPA കുട്ടനാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെയും സെറ്റോ സംഘടനകളുടെയും സംയുക്ത കൺവെൻഷൻ ചേർന്നു. കോൺഗ്രസ് ചമ്പക്കുളം മണ്ഡലം ഓഫീസിലായിരുന്നു സമ്മേളനം. കഴിഞ്ഞ ദിവസം ചേർന്ന സമ്മേളനം സെറ്റോ കുട്ടനാട് നിയോജക മണ്ഡലം മുൻ കൺവീനർ സതീഷ് മാണിക്കശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിൽ വന്ന ഇന്ത്യൻ എന്ന് പറയുന്ന മുന്നണി അധികാരത്തിൽ വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയുള്ള കാലം പിടിച്ചു നിൽക്കാനൊക്കെ പറ്റുള്ളൂ. ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ ഉള്ളൊരു മത്സരമാണ് ഇന്ത്യയിലെ എല്ലാ മേഖലകളിലും, പ്രാദേശിക കക്ഷികളും അതുപോലെ ദേശീയ കക്ഷികളും എല്ലാം കൂടി 28
സംഘടനകൾ ചേർന്ന് ഇന്ത്യ മുന്നണി ഉണ്ടായിരുന്നു. ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അതിന് മുന്നോട്ട് പോയിരിക്കുകയാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും നമുക്ക് വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കും എന്നാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ. പൊളിറ്റിക്കലായിട്ട് കോൺഗ്രസ് നടത്തിയ സർവേയിൽ പോലും നല്ല ഭൂരിപക്ഷത്തിൽ നമുക്ക് അധികാരത്തിൽ വരാൻ കഴിയും എന്നുള്ളത് സംസ്ഥാനത്ത് ഭരണത്തിൻ്റെ ഒരു ഫലം കൂടെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പുകൾ. അതുപോലെ തന്നെ പെട്രോളിൻ്റെ വില, പെട്രോളിൻ്റെ വില വ്യാപകമായി കൂടി, ഗ്യാസ് അതിന് വില കൂടി എന്ന് പറഞ്ഞുകൊണ്ട് ഗ്യാസിനെതിരെ ബി ജെ പി സമരം ചെയ്തു. ഇപ്പം എത്ര രൂപ ഗ്യാസിന്? യോഗത്തിൽ കെ എസ് എസ് പി എ നിയോജക മണ്ഡലം പ്രസിഡന്റ് പി മധുസൂദന പണിക്കർ അധ്യക്ഷനായിരുന്നു. കോൺഗ്രസ് ചമ്പക്കുളം മണ്ഡലം പ്രസിഡന്റ് സൈറിഷ് ജോസഫ്, നേതാക്കളായ എ പി ആനന്ദരാജ്, റോബർട്ട് ജോൺസൺ, കെ വി ഔസഫ്, മിനിമോൾ, റാണി സൈമൺ, ത്രേസ്യാം ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. വേനൽ അവധിക്കാലം ആഘോഷമാക്കാൻ ആലപ്പുഴയിൽ കുട്ടികളുടെ വേനൽ പാഠം സമ്മർ ക്യാമ്പിന് തുടക്കമായി. പരിശീലകന് ബാസ്കറ്റ്ബോൾ നൽകി ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. മൊബൈൽ ഫോണിൽ കളിച്ചും ടി വി കണ്ടും അവധിക്കാലം കളയാതെ കുട്ടികൾക്ക് കായിക പരിശീലനവും മാനസിക ഉല്ലാസവും നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ആലപ്പുഴ ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ വേനൽ പാഠം സമ്മർ ക്യാമ്പ് ആരംഭിക്കുന്നതെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. ഉദ്ഘാടന ചടങ്ങിന് ശേഷം ജില്ലാ കളക്ടർ കുട്ടികൾക്കൊപ്പം ബാസ്കറ്റ്ബോൾ കളിച്ചു. സാമ്പത്തിക പ്രശ്നം മൂലം വേനൽക്കാല സ്പോർട്സ് ക്യാമ്പുകളിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത കുട്ടികൾക്ക് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് സാമ്പത്തിക സഹായം ലഭിക്കും. ജില്ലയിൽ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന നിർധനരായ 1000 കുട്ടികൾക്കാണ് കായിക പരിശീലനം നൽകുന്നത്. ജില്ലാ ഭരണകൂടവും ആലപ്പുഴ സ്പോർട്സ് കൗൺസിലും YMCA ജവഹർ ബാലഭവനും മറ്റു കായിക സംഘടനകളും ചേർന്നാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. YMCA ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് പി ജെ ജോസഫ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് വി ജി വിഷ്ണു, ജില്ലാ സ്പോർട്സ് ഓഫീസർ സി വി ബിജിലാൽ, ഇന്ത്യൻ ബാങ്ക് മാനേജർ കെ ആർ പ്രേമചന്ദ്രൻ, ജില്ലാ സ്പോർട്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, YMCA ജനറൽ സെക്രട്ടറി എബ്രഹാം കുരുവിള, ബോർഡ് മെമ്പർമാർ, മറ്റ് സംഘാടകർ, പരിശീലകർ തുടങ്ങിയവർ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്തു. ചങ്ങനാശ്ശേരി പായിപ്പാട് പഞ്ചായത്തിലെ യു പി വിഭാഗം കുട്ടികൾക്കായി ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ചിത്രകലാ പരിശീലനത്തിന് ഗവൺമെൻറ് യു പി സ്കൂളിൽ തുടക്കമായി. ജെ സി ഐ 4 കോടിയുടെയും റേഡിയോ മീഡിയ വില്ലേജ് കൊല്ലാപുരം സബ്സ്റ്റേഷൻ്റെയും നേതൃത്വത്തിലാണ് പരിശീലന ക്യാമ്പ് നടത്തുന്നത്. 4 കോടി പുതുജീവൻ ട്രസ്റ്റ് ഡയറക്ടർ ഫാദർ ജോമോൻ കടപ്രാക്കുന്നിൽ ചിത്രകലാ പരിശീലന ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സാധാരണഗതിയിൽ അവധിക്കാലം എന്ന് കേട്ടാൽ അവധി ആഘോഷമാക്കുവാനുള്ള ഒരു കാലഘട്ടമാണ് അല്ലേ? അവധി ഒത്തിരി ആഘോഷമാക്കുവാനുള്ള ഒരു കാലഘട്ടമാണ്. ടെൻഷൻ ഇല്ലാതെ, പരീക്ഷയില്ലാതെ, ടീച്ചറിന്റെ വഴക്ക് കേൾക്കാതെ, വീട്ടുകാരെ പഠിക്കടാ പഠിക്കലാന്നുള്ള പഠിക്കണി പഠിക്കുന്ന വഴക്ക് കേൾക്കാതെ ജീവിക്കാനുള്ളൊരു സാഹചര്യമാണ് അവധിക്കാലം എന്ന് പറയുന്നത്. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഞങ്ങളുടെയൊക്കെ സമയത്ത് അവസാനത്തെ പരീക്ഷ കഴിഞ്ഞ് ഏറ്റവും അവസാനത്തെ പരീക്ഷ കഴിഞ്ഞ് പുസ്തകങ്ങളൊക്കെ അങ്ങോട്ട് എറിച്ച് വലിച്ചെറിഞ്ഞിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് വരുന്നത്. പിന്നെ പുസ്തകമൊക്കെ കാണണമെങ്കിൽ അടുത്ത ജൂൺ മാസം ആകണം, എന്നാലും നമുക്ക് പുസ്തകങ്ങളൊക്കെ കാണത്തുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ശൈലി മാറിയിരിക്കുകയാണ്. കാരണം അവധിക്കാലം എങ്ങനെ ആഘോഷമാക്കാമെന്നല്ല, അവധിക്കാലം എങ്ങനെ കൂടുതൽ ഉപകാരപ്രദമായ രീതിയിൽ ആഘോഷമാക്കാമെന്നുള്ള ഒരു ചിന്തയാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് പ്രധാനമായിട്ടും കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നായാലും, സ്കൂളിന്റെ ഭാഗത്തു നിന്നായാലും, ടീച്ചറിന്റെ ഭാഗത്തു നിന്നായാലും, അതോടൊപ്പം തന്നെ സന്നദ്ധ സംഘടനകളുടെ ഭാഗത്തു നിന്നായാലും, ജെ സി ഐ, റേഡിയോ മീഡിയ പോലുള്ള സന്നദ്ധ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ഒത്തിരിയേറെ സംഘടനകളുടെ ഭാഗത്തു നിന്നായാലും, അവധിക്കാലമൊക്കെ എങ്ങനെ കൂടുതൽ ക്രിയാത്മകമായിട്ട് ഉപയോഗിക്കാമെന്നുള്ളൊരു ചിന്തയൊക്കെ കൂടുതലായിട്ട് വളർന്നു വരുന്ന ഒരു കാലഘട്ടമാണിത്. വാർഡ് മെമ്പർ ജെസി തോമസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. റേഡിയോ മീഡിയ വില്ലേജ് കൊല്ലാപുരം സബ്സ്റ്റേഷൻ കോർഡിനേറ്റർ ജോഷി കൊല്ലാപുരം ആമുഖ സന്ദേശം നൽകി. ജെ സി ഐ 4 കോടി പ്രസിഡന്റ് ഡോൺ മാത്യു കരിങ്ങട, റേഡിയോ മീഡിയ വില്ലേജ് പ്രോഗ്രാം ഹെഡ് ബിബിൻ രാജ്, യു പി സ്കൂൾ ഹെഡ്മാസ്റ്റർ പി ജി മനോജ്, ജാഗ്രതാ സമിതി കോർഡിനേറ്റർ എൻ വി വിനുമോൾ എന്നിവർ സംസാരിച്ചു. 4 കോടി പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് ചോരേട്ടും മരിയ കട്ടത്തറയുമാണ് പരിശീലന ക്ലാസ് നയിക്കുന്നത്. എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞ് 2:30 മുതൽ 4:30 വരെയാണ് പരിശീലനം. കായൽപ്പുറം സെന്റ് ജോസഫ് തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ ഔസേപ്പിതാവിന്റെ മധ്യസ്ഥ തിരുനാളിന് കൊടികയറി. തിങ്കളാഴ്ച വൈകുന്നേരം 4:30 വികാരി ഫാദർ അഗസ്റ്റിൻ പൊങ്ങനാന്തടത്തിൽ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. കൊടിയേറ്റ് ദിനമായ തിങ്കളാഴ്ച മരിച്ച വിശ്വാസികളുടെ ഓർമ്മ ദിനമായി ആചരിച്ചു. രാവിലെ 6:15 സപ്രൈക്ക് ശേഷം വിശുദ്ധ കുർബാന അർപ്പിച്ചു. വൈകുന്നേരം 4 റംഷായും തുടർന്ന് സെമിത്തേരിയിലേക്ക് പ്രദക്ഷിണവും ഒപ്പീസും നടത്തി. 4:30 കൊടിയേറ്റ്. വൈകുന്നേരം 5 അർപ്പിച്ച ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്കും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കും ഫാദർ സ്കറിയ ശ്രാമ്പിക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ക്രിസ്റ്റി കൂട്ടുമേൽ വചന സന്ദേശം നൽകി.
ചൊവ്വാഴ്ച സൺഡേ സ്കൂൾ ദിനമായി ആചരിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിൽ ഇടവക ദിനം, ദർശന തിരുനാൾ, വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ, ദിവ്യകാരുണ്യ ദിനം എന്നിവ ആഘോഷിക്കും. April 21 ഞായറാഴ്ചയാണ് പ്രധാന തിരുനാൾ ദിനം. 21 രാവിലെ 10 ആഘോഷമായ തിരുനാൾ കുർബാന. ഉച്ചകഴിഞ്ഞ് 3:30 വിശുദ്ധ കുർബാനയ്ക്കും തുടർന്നുള്ള മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കും ശേഷം തിരുനാൾ പ്രദക്ഷിണം ആരംഭിക്കും. പ്രദക്ഷിണം തിരിച്ച് പള്ളിയിലെത്തുമ്പോൾ ഈ വർഷത്തെ തിരുനാളിന് സമാപനം കുറിച്ച് കൊടിയിറങ്ങും. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6,780 രൂപ, പവന് 54,240 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.